ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. റാറ ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പേര് അത്ര ഫെമിലിയർ അല്ല മലയാളികൾക്ക്. എന്നാൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിലെല്ലാം കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. ഇത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും റാറ ചിക്കൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ റാറ ചിക്കൻ ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കിലോ ചിക്കനിൽ 3/4 കിലോ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള പീസുകളും ബാക്കിയുള്ള 250 ഗ്രാമിൻ്റെ ചിക്കൻ കീമയുമാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ കീമ നമുക്ക് കടകളിൽ നിന്ന് പറഞ്ഞ് വാങ്ങാൻ പറ്റും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ 1 കിലോ ചിക്കനിൽ നിന്ന് ബോൺലെസ് പീസുകളെടുത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് പൊടി പൊടിയായി കട്ട് ചെയ്തെടുത്താലും മതി. നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ കറിയുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഇത് നന്നായി മാരിനേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഈ കറി ഉണ്ടാക്കാനുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ 4 സവാളയാണ് വേണ്ടത്. അതിൽ 3 സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ബാക്കിയുള്ള 1 സവാള നീളത്തിൽ തിന്നായി സ്ലൈസ് ചെയ്തതും വേണം. ഞാൻ മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിരുന്നത്. പിന്നെ വേണ്ടത് 3 തക്കാളിയാണ്. ഞാൻ മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരുന്നത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ കാശ്മീരി ചില്ലി പൗഡറിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ടാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തത്. ബാക്കിയുള്ള മുളക് പൊടിയാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഹോളായിട്ടുള്ള ഗരം മസാലകൾ കൂടിയാണ്. ഞാനിവിടെ 3 ഏലക്ക, 4 ഗ്രാമ്പു, 1 വലിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ബേ ലീഫ് അഥവാ വഴണയില, 4 വലിയ വറ്റൽമുളക്. നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിക്ക് പകരം നമ്മൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 കറുത്ത ഏലക്ക, അതായത് ബ്ലാക്ക് കാർഡമം കൂടി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് റാറ ചിക്കൻ ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റിയിരുന്ന ഗരം മസാലകൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗരം മസാല നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ് വെച്ചിരുന്ന 3 സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗണായി കിട്ടാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാള നല്ല മൂത്ത് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 5-6 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിനുള്ള മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ മല്ലിപ്പൊടി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് എടുത്തിരുന്നത്. നിങ്ങൾ എടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ 1-2 തക്കാളി എടുത്താൽ മതിയാവും. നല്ലോണം പഴുത്ത തക്കാളി നോക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ജസ്റ്റ് ഒന്ന് വഴട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, അതുപോലെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. സവാളയും ഉള്ളിയും എടുത്ത് മാറ്റിയതിന് ശേഷം അതേ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന 1 സവാള ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് വഴട്ടിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇട്ട് വഴട്ടിയെടുക്കണം. സവാള നന്നായി മൂത്ത് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴട്ടി മൂപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ്റെ കീമ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. കീമ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉള്ളി വഴറ്റിയപ്പോഴും ഒക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് നേരത്തേക്ക് തുറന്ന് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ചിക്കൻ്റെ ഗ്രേവി ചെറുതായി ഒന്ന് വറ്റി നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റാറ ചിക്കൻ റെഡി. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രേവിയിലും നമുക്ക് ചിക്കൻ്റെ പീസുകൾ ചെറുതായി ഒന്ന് കടിക്കാൻ കിട്ടും. നമ്മളിതിൽ കീമ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീസ് കുക്കിംഗ്.